എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഐഫോൺ SE 2020 നമ്മുടെ കയ്യിലുള്ളത് 64 GB വേരിയൻ്റ് ആണ്. മൂന്ന് കളറുകളിൽ ഇത് അവൈലബിൾ ആണ്, റെഡ്, ബ്ലാക്ക്, വൈറ്റ്. അതുപോലെ തന്നെ മൂന്ന് വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്, 64, 128, 256. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് 64 GB ആണ്. ഓക്കെ, നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു കേസാണ് നമുക്ക് കിട്ടുന്നത്. ഈ കേസിൽ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് കുറച്ച് ബ്രോഷറും കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്രോഷർ, ഇതിൽ കാര്യങ്ങൾ വെൽക്കം ടു ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോഷറുണ്ട്. പിന്നെ സിം ഇജക്റ്റർ ടൂളുണ്ട്, നമുക്ക് സിം എടുക്കാൻ പറ്റുന്ന ഒരു ടൂള്. കാര്യമായിട്ട് ഇത് തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്റ്റിക്കേഴ്സ്, അതായത് നമുക്ക് ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ക്യൂട്ടായിട്ടൊരു ഫോൺ തന്നെയാണ്. 4.7 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, HD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നല്ല ഒരു ഫീലിംഗ്, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഐഫോണിൻ്റെ ഒരു ബജറ്റ് ഫോണായിട്ടാണ് ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത്, ഐഫോൺ SE 2. പക്ഷേ ഇതിന് 64 വേരിയൻറ്റിന് 42,500 രൂപ വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു വൺ പ്ലസ് ഫ്ലാഗ്ഷിപ്പ് ഫോണിന് കൊടുക്കുന്ന ഏകദേശം അതേ പ്രൈസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ബോക്സിനകത്ത് ഒരു അഡാപ്റ്റർ നമുക്ക് തരുന്നുണ്ട്. ഇതൊരു ബേസിക് അഡാപ്റ്റർ മാത്രമാണ്, നോർമൽ ചാർജിങ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ആവുള്ളൂ. അതായത് ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് നോർമൽ ചാർജ് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ ചാർജ് ആക്കണമെങ്കിൽ ഏകദേശം 2 മണിക്കൂറിലധികം അതിനകത്ത് നമുക്കിത് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയതിനെ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്നിങ് ഹെഡ്ഫോൺ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പല ഫോണുകളിലും ഹെഡ്ഫോൺ പോലും തരുന്നില്ല. പിന്നെ ഒരു ലൈറ്റ്നിങ് കേബിളും ഇതിൽ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ ബോക്സിനകത്ത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ടച്ച് ഐ ഡി നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫേസ് ലോക്ക് എന്ന സംഭവം ഇല്ല. ഫേസ് ലോക്ക് ഇത് ഈ ഒരു ഫോൺ മോഡലിൽ തന്നിട്ടില്ല. അതിന് പകരമായിട്ട് നമുക്ക് ടച്ച് ഐ ഡി ഫിംഗർ പ്രിൻ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് ലോക്ക്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസസ്സർ എന്ന് വെച്ചാൽ A13 ബയോണിക് ചിപ്പ് സെറ്റാണ് പ്രൊസസ്സർ തന്നിട്ടുള്ളത്. ഇതാണ് 11 Pro, 11 Pro, 11 Pro Max ഇങ്ങനെയുള്ള മോഡൽസിലൊക്കെ തന്നിട്ടുള്ള പ്രൊസസ്സർ തന്നെയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നു, നല്ല കിടിലം പ്രൊസസ്സർ തന്നെയാണ്. 3GB റാമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7 MP ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വരുന്നത് 12 MP. 4K നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐഫോൺ SE 2 കുറിച്ചിട്ടുള്ള എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ. ഐഫോൺ SE 2 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരും. അതുപോലെ തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.